June 27 ഇന്ന് പുതിയ സഭാസമൂഹത്തിന്റെ മഠം ഞാൻ ദർശിച്ചു. അത് വലുതും വിശാലവുമായ ഒരു കെട്ടിടമായിരുന്നു. എല്ലാം നോക്കിക്കണ്ട് ഞാൻ ഓരോ മുറിയും കയറിയിറങ്ങി. ആവശ്യമായതെല്ലാം ദൈവപരിപാലനയാൽ സജ്ജീകരിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ഈ മഠത്തിൽ താമസിക്കുന്ന ആളുകൾ അൽമേനികളുടെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എന്നാൽ പൂർണ്ണമായ സന്യാസാരൂപി അവിടെ നിറഞ്ഞു നിന്നിരുന്നു. കർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം ഞാനെല്ലാം ക്രമീകരിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിലൊരാൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ, നിനക്കെങ്ങനെ ഇപ്രകാരമുള്ള ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റും? ഞാനല്ല, കർത്താവാണ് എന്നിലൂടെ ഇത് ചെയ്യുന്നത്. എനിക്കെല്ലാത്തിനുമുള്ള അധികാരമുണ്ടെന്ന് ഞാൻ മറുപടി നൽകി. വിശുദ്ധ ബലിയുടെ സമയത്ത് ഈ ദൗത്യത്തെക്കുറിച്ച് പൂർണവും ആഴവുമായ അറിവും വെളിച്ചവും എനിക്ക് ലഭിച്ചു. എന്റെ ആത്മാവിൽ സംശയത്തിന്റെ ഒരു നിഴൽ പോലും അവശേഷിച്ചില്ല. കർത്താവിന്റെ ഹിതം മൂന്ന് രീതിയിൽ അവിടെ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ആദ്യത്തേത്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാക്കൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ യാഗമായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്കായി യാചിക്കുന്നു. അവരുടെ യാചന വഴി പുരോഹിതർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അവരുടെ പ്രാർത്ഥന വഴി ലോകത്തെ ഈശോയുടെ രണ്ടാം വരവിനായി ഒരുക്കുകയും ചെയ്യുന്നു.